ദില്ലിയിൽ കർഷകരുടെ കണ്ണീരൊപ്പാൻ കേരളത്തിൽ നിന്ന് പോകുന്നവർ കുട്ടനാട്ടിലെ കർഷകരുടെ കണ്ണീരൊപ്പാൻ എന്താണ് താൽപര്യം കാണിക്കാത്തതെന്ന കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പത്തനംതിട്ട നിരണത്ത ആത്മഹത്യ ചെയ്ത കർഷകന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ ഒരു ധനസഹായവും ലഭ്യമാക്കിയില്ലെന്നും കർഷകന്റെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കി വേനൽമഴയിൽ നെൽകൃഷി നശിച്ചതിനെ തുടർന്ന് പത്തനംതിട്ട നിരണത്ത ആത്മഹത്യ ചെയ്ത കർഷകൻ രാജീവിന്റെ കുടുംബാംഗങ്ങളെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ സന്ദർശിച്ചു രാജീവിന്റെ അമ്മ ഭാര്യ മക്കൾ എന്നിവരോട് കാര്യങ്ങൾ അന്വേഷിച്ചു കേന്ദ്ര സർക്കാരിന്റെ വിള ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള താൽപര്യം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി വിമർശിച്ചു കൃഷി വകുപ്പും താൽപര്യം കാണിക്കുന്നില്ല രാജീവിന്റെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാൻ ദില്ലിയിലേക്ക് വിമാനം കയറിയ ആളുകളെ കുട്ടനാട്ടിലെ കർഷകരുടെ കണ്ണീരൊപ്പാൻ കാണുന്നില്ലെന്നും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ വിമർശിച്ചു ഈ ഡൽഹിയിലെ കർഷകരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പോകുന്ന ആളുകൾ കുട്ടനാട്ടിലെ കർഷകരുടെ കണ്ണീരൊപ്പാൻ എന്താണ് താൽപര്യം കാണിക്കാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ധാരാളം ആളുകൾ ഡൽഹിയിലേക്ക് കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാൻ വേണ്ടിയിട്ട് വിമാനം കയറിയ ആളുകൾ കേരളത്തിൽ നിന്നുണ്ട് അവരെ ആരെയും ഞാൻ കുട്ടനാട്ടിൽ കാണുന്നില്ല കർഷകർ കൊയ്ത്ത് യന്ത്രങ്ങൾ ഭീമമായ തുകയ്ക്ക് തമിഴ്നാട്ടിൽ നിന്നും വാടകയ്ക്ക് എടുക്കുകയാണ് സംസ്ഥാന കൃഷി വകുപ്പിന് ഈ യന്ത്രങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും കർഷകർക്ക് ലഭ്യമാകുന്നില്ലെന്നും വി മുരളീധരൻ പറഞ്ഞു പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയും അതോടൊപ്പം കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതികളും ഈ പദ്ധതികളൊന്നും തന്നെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം സംസ്ഥാന സർക്കാരിൻ്റെ ആളുകളുടെ ഭാഗത്ത് നിന്ന് കൃഷി വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു താല്പര്യവും കാണിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കർഷകരുടെ പ്രശ്നങ്ങൾ കേന്ദ്ര കൃഷിമന്ത്രിയുടെയും കേന്ദ്ര ധനമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കി റിപ്പോർട്ടർ പത്തനംതിട്ട